ഹലോ, വെൽക്കം ബാക്ക് ടു ഫ്ലമിംഗോ ആർട്സ് ആൻഡ് കുക്സ്. അപ്പം ഇന്നത്തെ റെസിപ്പി നമുക്ക് സിമ്പിളായിട്ട് ഗുലാബ് ജാം ഉണ്ടാക്കുക എങ്ങനെയാണെന്നാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചിവിടെ ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു ഞാൻ 8 പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പഞ്ചസാര വേണം, പിന്നെ 1 കപ്പ് പാല്. അപ്പം ഇത്ര മതി നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പം ആദ്യം നമ്മൾ ഒരു ബൗൾ എടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടാൽ മതി ആദ്യം. അതിനുശേഷം നമുക്ക് അതിലോട്ട് പാലൊഴിക്കണം. പാലൊഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മൾ പാല് കൂടുതലാവരുത്. കാരണം നമുക്ക് ബോളാക്കുന്ന സമയത്ത് എണ്ണയിലിടുമ്പോൾ ചിലപ്പോൾ പൊടിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു കട്ടിയിൽ വേണം അത് ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ലൂസാക്കിയെടുക്കരുത്. അപ്പോൾ ഇതാ അവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇതിലാട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പാലേറിപ്പോയാൽ ഒരു 2-3 ബ്രെഡ് കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ബോളാക്കി എടുക്കാം നമുക്ക്. ഇതേപോലെ ബോൾസാക്കിയിട്ട് നമുക്ക് എല്ലാം എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കരുത്, നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം. ഇത് നന്നായിട്ടൊരു നല്ലൊരു കളറായിട്ട് വരണം. പുറത്ത് നല്ല ക്രിസ്പിനെസ് വേണം. അപ്പം ഇത് നമ്മളെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പഞ്ചസാര ലൈനി ഉണ്ടാക്കണം. അപ്പം അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പഞ്ചസാര ഉള്ളൂ. അപ്പം നമുക്കത് ഒരു ഇതിലിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പം ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 100 പരുവത്തിൽ വേണം നമുക്കിത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് ആയിട്ടുണ്ട്. അപ്പം ഇതാ നമ്മുടെ രണ്ടും റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ഉണ്ട്, ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി ആ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ അതിൽ ഡിപ്പ് ചെയ്ത് വെക്കണം. എന്നാലേ ആ പഞ്ചസാര ലൈനി ഒക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം അത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റെസിപ്പിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഗുലാബ് ജാമ് വീട്ടിലുണ്ടാക്കാന്ന് കാണിച്ചു തന്നു. നിങ്ങളെല്ലാം അത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.